ഹായ് ഹലോ, മൗനരാഗത്തിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ അടുത്തൊരാഴ്ച എന്താണ് നടക്കാൻ പോകുകയെന്ന് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ ഒരു ടെൻഷൻ തോന്നുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അയ്യോ ഇതുവരെ രൂപം നടത്തിക്കൊണ്ടിരുന്ന ഒരു നാടകം പൊളിഞ്ഞു വീഴുമോ എന്നുള്ളത്. അത് പൊളിഞ്ഞു വീഴുന്നെങ്കിൽ അങ്ങോട്ട് വീഴട്ടെ, അല്ലെങ്കിൽ അതെന്താണ് അവരറിയട്ടെ, ഇവർ ഇതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരറിയുമ്പോഴല്ലേ ഒരു ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ ഒരു പ്രശ്നം കൂടിയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വത്തുക്കൾ ഇവരുടെ പേരിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരെങ്ങനെയും രൂപേനെയും അല്ലെങ്കിൽ നമ്മുടെ കിരണിനെയും കല്യാണിയെയും കുഞ്ഞിനെയും ഒക്കെ അപായപ്പെടുത്താൻ ശ്രമിക്കും. രാഹുൽ ഏതറ്റം വരെയും അതിന് ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രൂപ ഈ ഒരു നാടകം കളിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്താണ് കഥയിൽ സംഭവിക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കല്യാണിയുടെ മനസ്സിലെ വേദന ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്വന്തമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എങ്ങനെ ആ ഒരു ശബ്ദം തിരിച്ചു കിട്ടും, കുഞ്ഞിന് എങ്ങനെ പാട്ടുപാടി ഉറക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുള്ള വിഷമത്തിലാണ്. ഡോക്ടറിൻ്റെ അടുത്ത് കിരൺ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മളുടെ ഈ ഒരു പ്രൊമോയിൽ, അതായത് വന്നിരിക്കുന്ന പ്രൊമോയിൽ, നമുക്ക് കല്യാണിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അപ്പുറത്തെത്തുന്ന രൂപയാണ്. അത് മനസ്സിലാക്കി രൂപയെ കാണിക്കാൻ വേണ്ടി രൂപ അങ്ങനെ മുകളിലെ ജനൽ തുറന്നിടുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഇതിനെ കാണിച്ച് അരിച്ചു പിടിച്ച് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കിരണും കാണുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ഇത് കളിയും ചിരിയൊക്കെ കാണാൻ ഒരുപാട് ആകാംക്ഷയുടെയും അല്ലെങ്കിൽ അതിലേറെ ഒരു കാത്തിരിപ്പോടെ തന്നെയാണ് രൂപ ഇരിക്കുന്നത്. അതിനൊരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരണം. ആരുടെയൊക്കെ കണ്ണ് വിട്ടിച്ചിട്ട് വേണം തനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ. അപ്പോൾ രൂപയുടെ അടുത്തേക്ക് കല്യാണി കുഞ്ഞുമായിട്ട് ചെല്ലുന്നുണ്ട്. കിരണിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് കുഞ്ഞുമായിട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ രൂപയ്ക്ക് ഭയങ്കര സന്തോഷമാകുകയാണ്. കുഞ്ഞിനെ എടുക്കുന്നു, കൊഞ്ചിക്കുന്നു, അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് രണ്ട് അതിഥികൾ കയറി വരികയാണ്. അവർ വരുമ്പോൾ അത് പ്രശ്നമാകും, അവരാണെന്ന് മനസ്സിലാക്കി അവർ അങ്ങനെ കല്യാണിയും കുഞ്ഞിനെയും മാറ്റി നിർത്തുകയാണ്. രൂപ വാതിൽ തുറക്കുമ്പോൾ ഈ രണ്ടെണ്ണമാണ്, സരയും ശാരിയുമാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. അവന്ന് എങ്ങനെയുണ്ട്, എന്താ രൂപ, നീ ഓണത്തിന് പോലും വന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യവും പറച്ചിലുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇവളുടെ ഇത് കാരണം തന്നെ വരാത്ത, ഇവൾ കാണിച്ചു വെച്ചാൽ ചതി എത്ര അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇവർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആരാ രൂപയെന്നൊക്കെ ചോദിക്കുമ്പോൾ രൂപയ്ക്കൊന്നും പറയാനില്ല. അങ്ങനെ ഓടി അവിടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ, അതായത് ആ ഒരു കയറി ചെന്ന് രൂപയുടെ റൂമിൽ നിന്ന് തന്നെ കല്യാണിയും കുഞ്ഞിനെയും കൈയോടെ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് കഥയിൽ ആ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതോടെ തന്നെ അത് കല്യാണിയും കുഞ്ഞുമാണോ എന്നുള്ളൊരു സംശയം അവരുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ട്. ആരായിരിക്കും, എന്താണത്, എന്താ കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ ഇനി എന്ത് കള്ളം പറഞ്ഞ് രൂപ ഇവരെ സമാധാനിപ്പിക്കും, അല്ലെങ്കിൽ ഇവരോട് എന്ത് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കും? ഇവിടെ കല്യാണി ആപത്തിലാവുമോ? കല്യാണിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പാക്കും. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണ് പോകുന്നത്, അത് പ്രശ്നത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ അടുത്ത പ്ലാനിലേക്ക് പോവും, കല്യാണിയും കിരണിനെയും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് പോകും. അപ്പോൾ എന്താണ് ഇനി കഥയിൽ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടത്. അപ്പോൾ അത് കാത്ത് നാളത്തെ എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ശാരി കല്യാണിയെ കണ്ടുപിടിക്കുമോ, അപകടത്തിലാവുമോ, ഈ ഒരു നാടകം ഇതുവരെ കൊണ്ടുപോയ നാടകം എല്ലാം പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെ ഉള്ളത് പറയാം. എന്തായാലും രൂപയുടെ നാടകം ഇപ്പോൾ കിരൺ വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കിരൺ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അഭിനയിച്ച് മുന്നോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അതിലേക്കാണ് കഥ എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ താരയുടെ ചതി, അല്ലെങ്കിൽ താര ചതിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ കഴിയുന്ന രൂപയ്ക്ക് താരയല്ല തന്നെ ചതിച്ചതെന്നും, താരയെ തൻ്റെ സഹോദരൻ തന്നെയാണ് താരയും തന്നെയും ഒക്കെ ചതിച്ചതെന്നും, അതേപോലെ തന്നെ ശാരിയും മനസ്സിലാക്കുന്നതിലേക്ക് എത്തും. അതായത് താൻ ഇതുവരെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്നത് താൻ പ്രസവിച്ച കുഞ്ഞല്ല, ആ കുഞ്ഞെന്ന് മരണപ്പെട്ടു എന്നും, അന്ന് തൻ്റെ ഭർത്താവ് തന്നെ ചതിക്കായിരുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ ചതിയുടെ കഥ ഫുള്ളായിട്ട് റിവീലാവാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ രൂപയുടെ ഈ ഒരു കള്ളക്കളി പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇപ്പോഴത്തെ ഒരു പ്രൊമോ നിൽക്കുന്നത്. ആ ഒരു ടെൻഷൻ അത്ര നേരം കൂടെ നിന്നോട്ടെ, അത് നമുക്ക് നാളെ റിവീൽ ചെയ്യാം എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നാളെ കാണാം, അതുവരെ